നമസ്കാരം. നമ്പർ 80 ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള പോക്സോ കേസിലെ പരാതിക്കാരി കൂടുതൽ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അഞ്ജലി റിമാദേ പെൺകുട്ടികളെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയത് ആസൂത്രിതമായെന്നാണ് യുവതി പറയുന്നത്. സംസ്ഥാനത്തിന് പുറത്തേക്ക് തന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ അഞ്ജലി ശ്രമിച്ചിരുന്നതായും യുവതി പറയുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു യുവതിയുടെ ഈ വെളിപ്പെടുത്തൽ. അഞ്ജലിയുടെ അമ്മാവനായ കോഴിക്കോട്ടെ ഹോട്ടൽ ഉടമ ജ്യോതിപ്രകാശും തന്നെ ഭീഷണിപ്പെടുത്തുന്നതായി യുവതി പറഞ്ഞു. റോയ് വലയാട്ടിനും കൂട്ടുപ്രതി അഞ്ജലിക്കുമെതിരായ ആരോപണങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നുവെന്ന് കോഴിക്കോട് സ്വദേശിയായ പരാതിക്കാരി പറയുന്നു. ഇനിയും പെൺകുട്ടികൾ ഇവരുടെ കെണിയിൽ വീഴരുത് എന്നതിനാലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതെന്ന് പെൺകുട്ടി പറഞ്ഞു. സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആദ്യം തന്നെ പരാതി നൽകിയിരുന്നു. ജോലി ചെയ്തിരുന്ന സമയത്താണ് ഇത്. ഒരാളെയും ഭീഷണിപ്പെടുത്തി പണം തട്ടിയിട്ടില്ല. എല്ലാ തെളിവുകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. ആസൂത്രിതമായാണ് അഞ്ജലി പെൺകുട്ടികളെ കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. സംസ്ഥാനത്തേക്ക് പുറത്തും അഞ്ജലി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പരാതിക്കാരി വെളിപ്പെടുത്തി. സിറ്റി പോലീസ് കമ്മീഷണർക്ക് രഹസ്യമായാണ് പരാതി നൽകിയത്. ലഹരി ഇടപാടുകളുടെ തെളിവും നൽകിയിരുന്നു. ഫേസ്ബുക്കിൽ ഒളിച്ചിരുന്ന് ആർക്കും അമ്പെയ്യം. അഞ്ജലി ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. എന്നാൽ തനിക്ക് അതിന്റെ ആവശ്യമില്ലെന്നും പരാതിക്കാരി പറഞ്ഞു. അഞ്ജലി ഇപ്പോൾ വ്യക്തിഹത്യ നടത്തുകയാണ് ചെയ്യുന്നതെന്ന് പരാതിക്കാരി ആരോപിക്കുന്നു. അഞ്ജലി ഉന്നയിക്കുന്ന വ്യാജ ആരോപണങ്ങൾ മാധ്യമങ്ങൾ ചർച്ചയാക്കുകയാണ്. അഞ്ജലി നിരന്തരം തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. അഞ്ജലിയുടെ അമ്മാവനായ ജ്യോതിപ്രകാശും തന്നെ നിരന്തരമായി ഭീഷണിപ്പെടുത്തി. കോഴിക്കോട്ടെ ഹോട്ടൽ ഉടമയായ ജ്യോതിപ്രകാശ് അഞ്ജലിക്ക് എല്ലാ പിന്തുണയും നൽകിയിരുന്നു. ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങളിൽ എല്ലാം വ്യക്തമാണെന്നും പരാതിക്കാരി മാധ്യമങ്ങളോട് പറഞ്ഞു. പരാതി പിൻവലിക്കാൻ അരക്കോടി രൂപ വാഗ്ദാനം ചെയ്തുവെന്ന് നേരത്തെ പരാതിക്കാരി വെളിപ്പെടുത്തിയിരുന്നു. റോയ് വയലാട്ടിന്റെ അഭിഭാഷകനാണ് കോഴിക്കോട്ടെ ഓഫീസിലെത്തി പണം വാഗ്ദാനം ചെയ്തതെന്നും അരക്കോടിക്ക് മുകളിൽ എത്ര രൂപ വേണമെങ്കിലും ആവശ്യപ്പെടാമെന്ന് വാഗ്ദാനം നൽകിയതായും പരാതിക്കാരി വെളിപ്പെടുത്തിയിരുന്നു. വ്യക്തമായ തെളിവുകളുടെ ഫലത്തിലാണ് താൻ പരാതി നൽകിയത്. വീഡിയോ ക്ലിപ്പുകൾ അടക്കം തെളിവുകളായുണ്ട്. കേസ് പിൻവലിക്കാൻ പ്രതികളും കൂട്ടാളികളും നിരന്തരം ഭീഷണിപ്പെടുത്തുകയും പണം വാഗ്ദാനം ചെയ്യുകയുമാണ്. ജീവൻ പണയം വെച്ചാണ് താൻ അവർക്കെതിരെ കേസുമായി മുന്നോട്ട് പോകുന്നത്. റോയ് തന്നെ കൊല്ലാൻ സ്കെച്ചിട്ടുണ്ടെന്ന് അഞ്ജലി തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരെ ഭയന്നാണ് സ്വന്തം ഫ്ളാറ്റ് ഉപേക്ഷിച്ച് താനിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നതെന്നും പരാതിക്കാരി പറഞ്ഞു. അതേസമയം നമ്പർ 80 ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള പോക്സോ കേസിൽ വീണ്ടും വെളിപ്പെടുത്തലുമായി അഞ്ജലി റിമാദേവ് രംഗത്തെത്തിയിരുന്നു. 18 തികയാത്ത സ്വന്തം മകളെയും കൂട്ടി പരാതിക്കാരി കൊച്ചിയിലെ പല ബാറുകളിലും പോയിട്ടുണ്ടെന്ന് അഞ്ജലി വെളിപ്പെടുത്തിയിരുന്നു. ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് അവർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. തന്റെ കൂടെ തന്നെ പലതവണ ഇവർ ബാറുകളിൽ വന്നിട്ടുണ്ടെന്നും സ്വന്തം കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ലെന്ന് അറിയാവുന്ന അമ്മ തന്നെ കുട്ടിയുമായി ബാറിലേക്ക് വരുന്ന സാഹചര്യത്തിൽ കുട്ടിയുടെ പ്രായം മറ്റുള്ളവർ എങ്ങനെ അറിയുമെന്നും അഞ്ജലി ചോദിക്കുന്നു. കോഴിക്കോട് സ്വദേശി എന്ന പേരിൽ പരാതി നൽകിയിരിക്കുന്ന യുവതി യഥാർത്ഥത്തിൽ കോഴിക്കോട് സ്വദേശിയല്ലെന്നാണ് അഞ്ജലി പറയുന്നത്. സ്ഥലം മാറ്റി പറയുന്നത് തന്നെ സംശയം ഉണ്ടാക്കുന്നുണ്ടെന്നും അവരുടെ പേര് സമൂഹ മാധ്യമങ്ങൾ നോക്കിയാൽ തന്നെ അവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ സാധിക്കുമെന്നും അഞ്ജലി പറയുന്നു. ഷൈജുവും താനുമായുള്ള പേഴ്സണൽ ട്രിപ്പിലേക്ക് 17 വയസ്സ് പോലും തികയാത്ത മകളെയും മറ്റ് പെൺകുട്ടികളെയും കൂട്ടി പരാതിക്കാരി സ്വമേധയാ വരികയായിരുന്നു. അതിന് പിന്നിലും തനിക്കെതിരെ ഇപ്പോൾ കള്ളക്കേസ് കൊടുത്തതുപോലെയുള്ള ഗൂഢാലോചന ഉണ്ടെന്നും അഞ്ജലി ആരോപിക്കുന്നു. തന്നെ പെടുത്താൻ വേണ്ടി ഇവർ ഗൂഢാലോചന നടത്തിയെന്ന് തനിക്ക് വ്യക്തമായി അറിയാമെന്നും അഞ്ജലി പറയുന്നു. തന്റെ ഓഫീസിലുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് മീറ്റിംഗ് എല്ലാം റെക്കോർഡ് ചെയ്യുക, ഡോക്യുമെന്റ്സ് കട്ടെടുക്കുക, താൻ ഒപ്പിട്ട ചെക്കുകൾ കൊണ്ടുപോകുക, അതുപോലെ തന്നെ എംപ്ലോയി ഫയൽ റെക്കോർഡ് ഉൾപ്പെടെ അവർ നോക്കിയിരുന്നതായി അഞ്ജലി പറയുന്നു. ഇതെല്ലാം തനിക്കെതിരെ കേസുകൾ കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയതാണെന്നും അഞ്ജലി പറയുന്നു. റോയ് വയലാട്ടിനെ തനിക്ക് 5 വർഷമായി ഹോട്ടൽ ഉടമ എന്ന പേരിൽ അറിയാമെന്നും അല്ലാതെ ഒരു പേഴ്സണൽ ബന്ധങ്ങളുമില്ലെന്നും അവർ പറയുന്നു. 2 വർഷമായി താൻ കൊച്ചിയിൽ പോലും വന്നിട്ടില്ലെന്നും അവർ വ്യക്തമാക്കി. തന്റെ ഓഫീസിൽ ജോലിക്കെടുത്ത പെൺകുട്ടികൾ ചൂഷണം ചെയ്തുവെന്ന കള്ളക്കഥ പറയുമ്പോൾ തന്റെ മാനം മാത്രമല്ല കമ്പനിയിൽ ജോലി നോക്കിയ ഒരുപാട് നല്ല കുടുംബങ്ങളിലെ പെൺകുട്ടികളെ കൂടി ബാധിക്കുന്നുണ്ടെന്നും അഞ്ജലി പറഞ്ഞു. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.